ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ സുഖമാണല്ലോ അല്ലേ? സന്തോഷം, ദൈവത്തിൻ്റെ കൃപ. ഇന്നേ നാളെയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമെങ്കിലും ഇന്ന് ചെറിയ പ്രാർത്ഥന ആവശ്യമുണ്ട്. ചെറിയൊരു ശാരീരികമായ ക്ഷീണം, കുഴപ്പമില്ല. പിന്നെ ധ്യാനം, എല്ലാത്തിനും വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. വരും ദിവസത്തെ കാര്യങ്ങൾ എല്ലാം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാവോ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുകയാണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. കുഞ്ഞുങ്ങളെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ്, തെറ്റു കണ്ടാൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് വചനം. തെറ്റ് കണ്ടാൽ ചെയ്യേണ്ടത്. നമുക്കറിയാം, പല ദിവസത്തിൽ മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമ്മളത് ചിലർ നേരിട്ട് പറയുന്നവരുണ്ട്, ചിലർ വേറെ ആരോടെങ്കിലും പറയുന്നവരുണ്ട്. പല രീതിയാണ് പലരും അവലംബിക്കുന്നത്. ലൂക്ക 17:3 പഠിപ്പിക്കുന്ന നല്ലൊരു വചനമുണ്ട്. ഒരു വചനം എങ്ങനെയാണ്? നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും. ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുള്ള, എന്നിട്ട് പറയുകയാണ്, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, എന്നിട്ട് പറയുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് ആര് തെറ്റുകൾ, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ പറയാൻ പോയാൽ എങ്ങനെയോ, അങ്ങനെയൊന്നുമല്ല. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശാസിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സ്നേഹമുണ്ട്, തിരുത്തലുണ്ട്, ഒരു വാത്സല്യമുണ്ട്, എല്ലാം ഉണ്ട്, ഒരുപാട്. ഒരു വചനപാലനമുണ്ട്. ശാസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, വചനത്തിൻ്റെ പ്രത്യേകത, വചന പ്രബോധനത്തിന് ശാസനത്തിന് തെറ്റിതിരുത്തണം അല്ലേ, നീതിയുള്ള പരിശീലനം എന്ന് പറയുന്ന പോലെയാണ്. അതൊരു വചന പ്രഘോഷണം, ഒരു മിനി വചന പ്രഘോഷണം പോലെ തന്നെയാണ്. അവനെ ശാസിക്കുക. സ്വാഭാവികമായിട്ടും അവന് തീർച്ചയായിട്ടും ദൈവം ഒരു പശ്ചാത്താപം കൊടുത്ത് അവൻ പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുകയും ചെയ്യാം. പലപ്പോഴും നമ്മൾ കളിച്ചാൽ ഈ രണ്ടാമത്തേത് നമ്മൾ ചിലപ്പോൾ ചെയ്യാൻ, ആദ്യത്തേത് പലപ്പോഴും ശാസനയേക്കാൾ കൂടുതൽ പലപ്പോഴും പലർക്ക് ദേഷ്യമായിട്ട് വരാൻ ഒരു സാധ്യതയുണ്ട് അല്ലേ. എനിവേ, നമുക്ക് പരിശ്രമിക്കാം. കർത്തയ വചനം ജീവിക്കാനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരട്ടെ കേട്ടോ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലുയ, 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 ഹാലേലുയ. കർത്താവിൻ്റെ ആത്മാവെ, പരിശുദ്ധാത്മാവെ, അടിൽബദകരമായ ദൈവകൃപ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാ പൈശാചികപ്പെട്ട അന്ധകാരശ്വര ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും എല്ലാം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് കുരിശിൻ്റെ ഇവിടെ നിബന്ധിക്കപ്പെട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഇവരെല്ലാ പ്രത്യേക നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളെയും കർത്താവെയും മാതാപിതാക്കന്മാരെ സഹോദരൻ എല്ലാവരെയും ആശീർവദിക്കുന്നു, നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. എൻ്റെ ദൈവമേ, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മെസ്സേജ് ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല കാര്യമായിട്ട്. പക്ഷേ മധ്യസ്ഥ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടവർ കർത്താവെ മെസ്സേജ് അയച്ചാൽ അച്ഛൻ നോക്കിയാലും നോക്കിയില്ലെങ്കിലും ഈശോത കാണും. ആ ചിന്തയോടൊക്കെ മെസ്സേജ് അയക്കുന്ന അനേകം പേരുണ്ട്, മെയിൽ അയക്കുന്നവർ. അവരുടെ നിയമങ്ങളെല്ലാം കാണണമേ. ഓഫീസിലേക്ക് ഫോൺ വിളിക്കുന്നവർ, അഭിഷേകാന്തി സിസ്റ്റേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത്, എല്ലാവരെയും അനുഗ്രഹിക്കുന്ന കർത്താവ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.